देवामृतम्। നമസ്കാരം. ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുഞ്ചിരി തുടരുക, കാരണം ജീവിതം മനോഹരമായ ഒരു കാര്യമാണ്. ഒപ്പം പുഞ്ചിരിക്കാൻ വളരെയധികം കാര്യങ്ങളുമുണ്ട്. ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ത്രികാലജ്ഞാനത്തെക്കുറിച്ച് ആണ് പറഞ്ഞത്. ഗുരു ത്രികാലജ്ഞാനിയാണ്. ഈ മൂന്ന് കാലങ്ങളെയും അറിഞ്ഞ് അതിനെ അധിവർത്തിച്ച് നിന്ന മഹാഗുരുവാണ്. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞു. ഭൂതവും ഭാവിയും വേറെയല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ഇതെല്ലാം എന്നിൽ തന്നെ, ഈ പരമ്പൊരുളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് സാക്ഷാത്കരിക്കുക. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു ഉയർന്ന തലം നമുക്ക് അവിടെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അർത്ഥത്തെ ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലും ഈ കാലദേശങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധവും ഒക്കെ നമുക്ക് ഉണ്ടാകും. കാലം കൊണ്ട് നശിച്ചു പോകുന്ന ഒന്നിൻ്റെയും പുറകെ നമ്മൾ അന്ധമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും നമുക്ക് ഒഴിവാക്കി കിട്ടും. അത് അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അത് വളരെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അടുത്ത മന്ത്രത്തിലേക്ക് വരുമ്പോൾ ഓം നിരാവരണ ഛേദസേ നമഃ. അപ്പോൾ ഛേദസ്സിനെ മൂടിവെക്കാതെ, അതായത് പൂർണ്ണമായിട്ടും തുറന്നു വെച്ചുകൊണ്ട് ആരാണോ മനസ്സിൽ യാതൊരു കാലുഷ്യവുമില്ല, തുറന്നു വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിരാവരണം ചെയ്യുക, യാതൊരു കാപട്യവുമില്ലാതെ തൻ്റെ മനസ്സിനെ, തൻ്റെ ഹൃദയത്തെ തുറന്നു വച്ചിരിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. പലപ്പോഴും ഈ ഗുരുക്കന്മാരെന്ന് അവകാശപ്പെടുന്നവർ തൻ്റെ ഹൃദയത്തെ, തൻ്റെ മനസ്സിനെ പരിപൂർണമായി അങ്ങനെ തുറന്നു വെക്കാറില്ല. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു തുറന്ന പുസ്തകമായിരുന്നു, ഒന്നും അവിടെ മറച്ചു വച്ചിട്ടില്ല. പക്ഷേ നമ്മൾക്കാർക്കും അത് വായിക്കുവാനുള്ള ഒരു തലം നമ്മൾ അത്രയും ഉയർന്നില്ല എന്നുള്ളതാണ്. കാരണം മഹാത്മാക്കൾ എപ്പോഴും പരിപൂർണ സ്വതന്ത്രരാണ്. അവർക്കൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെയാണ് പലതും മറച്ചു വെക്കേണ്ടത്. അപ്പം ഇവിടെ ഛേദസ് ചൈതന്യമാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് ഈ ചൈതന്യം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഒന്നും മറച്ചു വെക്കാനില്ല എന്നുള്ള തലത്തിലേക്ക് നമ്മൾ മാറുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഇടയിൽ ആ പരമ്പൊരുളായിട്ട് തന്നെ, അതിനെ മറച്ചു വെക്കാതെ തന്നെയാണ് ജീവിച്ചത്. പക്ഷേ നേരിട്ട് കണ്ടവരാരും അങ്ങേ നേരായി അറിഞ്ഞില്ല തന്നെ എന്ന് ഒരു കുറ്റസമ്മതം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു കവിയുടെ ദുഃഖമാണ്, അഥവാ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരാൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യമാണ്. ഗുരു അന്ന് നമ്മളുടെ എല്ലാവരുടെയും ഇടയിലൂടെ സഞ്ചരിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ
स्वभाव എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയ ഇന്നും അങ്ങനെ തന്നെയാണ് അന്ന് സശരീരനായിരുന്നു ഇന്ന് വിദേഹമുക്തനാണ് ആ ചൈതന്യം ഇവിടെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുകയാണ് ഒരു ശരീരത്തിൽ നിൽക്കുമ്പോഴും ശരീരമില്ലാതെ നിൽക്കുമ്പോഴും ആ ചൈതന്യത്തെ കാലദേശങ്ങളുടെ ഉള്ളിൽ നമുക്ക് നിലനിർത്തി കണ്ട് അതിനെ ദർശിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യമാണ് ഗുരുവിൻ്റെ ചൈതന്യം എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതിന് സാധിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ദേവാമൃതം